ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷെൻസാസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പം ഞായറാഴ്ച സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പം അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഫുള്ളൊന്നുമില്ല, ചില ചില ഭാഗങ്ങളായിട്ട് എടുത്തതാണ്. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഇന്ന് പുട്ടാണ് കടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളധികം പുട്ട് തന്നെ ഉണ്ടാക്കില്ല, കാരണം ഒന്നല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വൃത്തിയാക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മണിക്ക് നിൽക്കും. അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയേണ്ട ഒരു സാധനം പുട്ടാണല്ലോ. അപ്പോൾ പിന്നെ മിക്കവാറും രാവിലെ കടി, ഞായറാഴ്ച ദിവസങ്ങൾ പുട്ടായിരിക്കും. ഇന്ന് എന്തായാലും ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത് കേട്ടാ. തന്നെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടാ. ഈ നിങ്ങൾക്ക് എന്താണേ ഒങ്ങനാ? ഈ അപ്പം ഇതാ ഇനി നമ്മളെ ശാരിക്ക് പൊടി മോനെ കുളിപ്പിക്കണം അല്ലേ. ഏ കുളു 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 കുശ്യല്ലേ. ഈ കുളു 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 കുശ്യല്ലേ. ഈ കുളിക്കണേ. അപ്പൊ ശാരിക്കുമ്മൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ തേച്ച് കൊടുക്കണം, ഓർഡർ ഇടണം, കമ്മീഷൻ ഇടണം. പുതിയ അപ്പളാവണ്ടേ? ഏ പുതിയ അപ്പളാവണ്ടേ? കൊച്ചും കൂടെ ഇങ്ങോട്ട് നിങ്ങൾക്ക്, നിങ്ങൾ ഇങ്ങനെ 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 കക്കണ്ടല്ലേ. ആ ഒരു ഡ്രൈ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ, ലോഷനാണ്. അത് തേച്ച് കൊടുക്കണം, ഡോക്ടർ പറഞ്ഞതാണ് അങ്ങനെ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈ സ്കിൻ വന്നപ്പോൾ ഡോക്ടർ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എഴുതി തന്നതാണ് കേട്ടോ ലോഷൻ. പുതിയ ആപ്പിള കുട്ടിയായിട്ടാ? ഈ വലിയ കുട്ടിയായാ? വയ്യേട് വയ്യേട് കുട്ടിയായാ? സുന്ദര കുട്ടപ്പായി ആയിട്ടാ? ഈ സുന്ദര കുട്ടപ്പായി ആയിട്ടാ? ഇനി എന്താ? അല്ല 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 അല്ല, മലപ്പൊന്നിൽ ആയിലൊട്ടിക്ക ലാഹില ഇല്ലല്ല, ലാഹില ഇല്ലല്ല കുട്ടുല. എന്താ ഇപ്പോ ചൈന വൻമതിൽ പോലെ ആയാ? അങ്ങോട്ട് തിരിയടാ എബൗട്ടൻ. ആ എന്നാ വേണ്ട, അത്രക്ക മതി, ആ അത്രക്ക മതി. ഇയ്യോ നിങ്ങക്ക് എന്റെ നിങ്ങക്ക് വിശന്നിട്ടാ ഒക്കെ വന്നിട്ടാ മതിയാ? ഇക്കാക്ക ഫുള്ള് തിന്നു. കാക്ക ഗുഡ് ബോയ് ആയിട്ടേ ഫുള്ള് ഒറ്റക്ക് ചിന്നിക്കണു കേട്ടാ. അല്ല പശുവിനി, അല്ലല്ല പശുവിനി, അല്ല പശുവിനി. അയ്യോ അത് വാരിട്ടില്ലേ, മറു പറഞ്ഞ വാരിട്ട് മന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞതാണ്. അപ്പം ഇനി ശാരിക്കുമ്പോൾ പൊടി കൊടുക്കണം കേട്ടോ. പൊടിയൊക്കെ കൊടുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, രാഗിപ്പൊടി പിന്നെ കായപ്പൊടി ഉണ്ടായിരുന്നു, രണ്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി പഴം ഉണ്ടല്ലോ, പഴം പുഴുങ്ങിയിട്ട് അങ്ങനെ കൊടുത്തതാണ്, കാരണം തീരെ ഇഷ്ടമാണല്ലോ. ആദ്യമായിട്ട് കൊടുക്കണമെന്ന് പഴം കേട്ടോ, പഴവും ഇഷ്ടമല്ല, അതുപോലെ അറോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് അതൊന്നും ഇഷ്ടമല്ല, വെറും ഈ പൊടികൾ മാത്രമേ കഴിക്കുള്ളൂ. അത് പിന്നെ ഒന്നും ഇല്ലാത്ത കാരണം ഞാനങ്ങനെ കൊടുത്തതേനു. അപ്പോൾ തീരെ ഇഷ്ടപ്പെടാതെ ഞാൻ പിന്നെ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്. ചെപ്പടൂ
വെക്കാൻ തുടങ്ങിയിട്ടാണ്. ഇതിൽ പൊടിക്കാതെ വെള്ളം വെച്ചിരിക്കണം. ഇതുപോലെ ചിക്കൻ പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ അരി വേവിക്കാനുള്ള വെള്ളമാണ്. ഇത് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിന് ശേഷം ഇനി വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം. പിന്നെ അതാ ബീഫ് ഇടുന്നുണ്ട്. പിന്നെ ബീഫ് കുറച്ച് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കണം. ബീഫ് വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെറുതാക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മക്ക് ഇമ്മ ചിക്കൻ കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബീഫ് എന്തായാലും മസ്റ്റായിട്ട് മേടിക്കണം. അപ്പോൾ ബീഫ് ഞാൻ അങ്ങനെ കറി പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ മന്തിക്ക് നമ്മൾ ചോറ് വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ചോറെടുത്തിട്ട് ഉമ്മക്ക് മാറ്റി വെക്കും. അതിന് ശേഷമാണ് പിന്നെ മസാല കൂട്ടുള്ളൂ. പിന്നെ ബീഫ് ആദ്യം മഞ്ഞളും മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷമാണ് പിന്നെ ഉള്ളിയും തക്കാളി മാറ്റിയിട്ട് മസാല ആക്കിയിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ അത് ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു ചട്ടിയിലാണ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വഴി. അപ്പോൾ അതിന് വേണ്ടി ചിക്കനൊക്കെ ആദ്യം മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇതുണ്ടാക്കാൻ പോകണം, മസാല ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് സാധാരണ ഒഴിച്ചു കൊടുക്കൽ. ഞാൻ സൺഫ്ലവർ ഓയിൽ മേടിക്കാൻ മറന്നു. അപ്പോൾ പിന്നെ സാധാ ഓയിലാണ് ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടായില്ല കേട്ടോ. സാധാ മന്തിൻ്റെ ടേസ്റ്റിന് ഉണ്ടായിരുന്നു. ഇത് സാധാ ഒരു മന്തിയല്ല കേട്ടോ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ മന്തിയല്ല. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മസാല ഒക്കെ ഉള്ളൊരു ടൈപ്പ് മന്തിയാണ് കേട്ടോ. അപ്പോൾ അത് ബസ്മതി റൈസ് വെന്തുണ്ട് കേട്ടോ. വേവിച്ച് ഊറ്റിയാണ്. പിന്നെ നമ്മളത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് വേവിച്ചെടുക്കണത്. അപ്പോൾ പിന്നെ അധികം ടൈമൊന്നും എടുക്കില്ല വേവാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ അത് വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുകയിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ കത്തിച്ചിട്ടില്ലല്ലോ. കാരണം കരിയില്ല, പിന്നെ ചാർക്കോളും ഇല്ല. അത് കാരണം പുകയിപ്പിക്കാതെയാണ് മന്തി ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട്, നിങ്ങൾക്ക് മക്കൾക്ക് നല്ല ഇഷ്ടമായി. പുകയിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇതൊന്നും തോന്നിയില്ല. കാരണം കുറേ കഴിക്കണം മന്തി കഴിച്ചിട്ട്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബീഫാണ് കേട്ടോ. ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അധികം ഗ്രേവി ഉണ്ടാക്കണേ. അപ്പോൾ കിച്ചണിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവരുടെ നിങ്ങൾക്ക് വെട്ടി കൊടുക്കണം. നിങ്ങൾക്ക് സാധാരണ ഞാൻ വ്യാഴാഴ്ചയൊക്കെ വെട്ടി കൊടുക്കൽ. എന്തെങ്കിലും കാരണവശാലും മറക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞായറാഴ്ച വെട്ടി കൊടുക്കും. അപ്പോൾ ഇനി മൂന്നാളതും നാലാളതും ഒരുമിച്ചാണ് വെട്ടലാണ് കേട്ടോ. എൻ്റെതും മൂന്ന് മക്കളതും ഒരുമിച്ച് വെട്ടുക, അല്ലെങ്കിൽ പിന്നെ മറക്കും, അല്ലെങ്കിൽ പിന്നെ ടൈം കിട്ടില്ല. സ്കൂളിലെ ദിവസം മിക്കവാറും ടൈം കിട്ടില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടായെങ്കിലും ഉള്ളൂ. കൂടുതലും ഞായറാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് വെട്ടൽ. ഞാൻ വിളിച്ചില്ലേ, അപ്പൊ ഓടിയത്. നേരത്തെ ഫോട്ടോ എടുത്തില്ലേ, അവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ ഫോട്ടോ പയനടിക്കുന്നു. അപ്പോൾ അത് ഒരു മണി ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഞാനും നീനുവിനോട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനും പിന്നെ ഞങ്ങൾ മക്കളോ മൂന്ന് മക്കളോ
നീനും സെന്നും മൂനൂസും ഞങ്ങളെല്ലാവരും കൂടെ ഒരു പാത്രത്തിൽ നിന്നാണ് ചോറ് കഴിക്കൽ. കാരണം എന്താണ്, അവർക്ക് അങ്ങനെ കഴിക്കണതാണ് അവർക്ക് ഇഷ്ടം. പിന്നെ ഉമ്മ പിന്നെ ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് വേറെ പാത്രത്തിലാണ് കഴിക്കണത്. ഉമ്മ കുട്ടിനീട്ട് നടക്കുകയാണ് കേട്ടോ, ആ ഗ്യാപ്പിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കണത്. എല്ലാം ഇങ്ങനെ നീനു തിന്നുക, എല്ലാം ഞാൻ വയ്ക്കുക. ചെന്നോട് ഉടുപ്പ് ശരിയായിക്കാം. മയണൈസ് മൂന്നാൾക്കും ആ അടുത്തോ എടുത്തോ എടുത്തോ. ആ അതേമാതിരി നീനുവിന് ഒരു സൈഡ് എടുക്കും, എനിക്ക് പാത്രത്തൊക്കെ ഒരു സൈഡ് കൊടുത്തോ. മോന് പൊടിക്ക ഈ ഇങ്ങക്ക് വേണ, ഇങ്ങക്ക് വേണ, ഇങ്ങക്ക് വേണ, മാമു വേണ. ഷാരിഫിന്റെ നീനുവിന്റെ കഴിഞ്ഞില്ല, എന്റെ ഉമ്മച്ചിന്റെ കഴിഞ്ഞു. അപ്പൊ എന്റെ സെനിമത് കഴിഞ്ഞു, നീനുവിന്റെയും മോനുവിന്റെയും കുറച്ചുകൂടി കഴിയാണ്ട് ഇപ്പൊ രണ്ടാളും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ, ഉച്ചവരെ ഇത്ര ടൈമാണ്. പിന്നെ രണ്ടോളം കുറച്ചേരം കിടന്നുറങ്ങി, പിന്നെ വൈകുന്നേരം ചായ അടിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ വെറുതെ കളിച്ചു, പിന്നെ ഉള്ളതൊന്നും വീഡിയോസ് എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഉച്ചവരെയുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക.